അത്ര വലിയ
ജീവിക്കാൻ വേറെ ദിവസം മണിയില്ല
വേറെ ഹൈ ലെവൽ ഇന്റർനെറ്റിലെ ആൾക്കാരായിട്ട് പിരിയും കോണ്ടാക്ടും ഉണ്ട്. ഒരുപാട് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് വളരെ ആംബിഷ്യസ് ആണ്. ഒരു റോങ് മെസ്സേജാണ് കൊടുക്കുന്നത്. അതായത് ഒരു എത്തിച്ചില്ലാതെ പോയാലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാം. പിന്നെ പിന്നീട് അറിഞ്ഞിട്ട് അത് സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് വരുമ്പോ അത് പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ അത് മോശമാണ്. സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവർ കൊടുത്ത റോങ് മെസ്സേജാണ്. കാരണം ഒരു ലൈഫ് സക്സസ്ഫുൾ ആണ്, പിന്നെ നിൽക്കുന്ന ആൾക്കാരെ വളർത്തുമാരൊന്നുമല്ല, എല്ലാവർക്കും അംബീഷ്യസ് ആണ്, ഏതെങ്കിലും ജീവിതത്തിൽ വിജയിക്കണമെന്നാണ്. അപ്പൊ അവർക്ക് റോങ് മെസ്സേജ് കൊടുക്കുന്നത് നിങ്ങൾ ഈ കള്ളത്തിൽ പോയാലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാം. ആ റോങ് മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അന്ന് സെക്കൻഡ് പാർട്ടി വരുന്നു, സെക്കൻഡ് പാർട്ടി ന്യായീകരിക്കാണ് പ്രശ്നമാണ്. ക്ലൈമാക്സ് എന്താണ് ഞാൻ പറഞ്ഞിട്ടില്ല, ക്ലൈമാക്സ് മോശമായി പറഞ്ഞുള്ളൂ. ഞാൻ കോമന്റ് നരബലി ഇട്ടിട്ട് വന്നു, നരബലി എടുത്ത് ശിവസ ക്ലൈമാക്സ് നരബലി ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ക്ലൈമാക്സ് മോശമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. റോങ് മെസ്സേജ് ക്ലൈമാക്സ് എന്താണോ പറഞ്ഞിട്ടില്ല. കഥാപാത്രമാണ് അത് ഇത്ര നെഗറ്റീവ് ആയിട്ടല്ല, വളരെ റോങ് മെസ്സേജ് കൊണ്ടുവരും. വളരെ സീരിയസ് ആയിട്ട് മൂവിയാ, വെറുതെ സ്റ്റാറ്റ് കൊണ്ടോ അങ്ങനത്തെ പടം ആണെങ്കിൽ കുഴപ്പമില്ല, നെഗറ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ല. അത് എന്റർടൈനറാണ്, ഇത് വെറുതെ എന്റർടൈനറാണ്, വളരെ സീരിയസ് ആയിട്ട് മെച്ചൂരിറ്റി എടുത്ത പടമാണ്. അത് ആ ക്ലൈമാക്സ് ആണ് കൂടി കാണുന്നത്. ആ റോങ് മെസ്സേജ് ആണ് കൊടുത്തത്. ഇനി സെക്കൻഡ് പാർട്ടി ഇതാണ് കുഴപ്പമില്ല. ആയിട്ട് ഓടുന്നില്ലല്ലോ, മിസ്റ്റർ ഫ്രോഡ് ഓടിയോ വില്ലൻ ഓടിയോ നെഗറ്റീവാണ്. അതൊക്കെ നല്ല ഇപ്പോഴും നന്മയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല നന്മയുള്ള ആൾക്കാരുണ്ട്. ഗ്രേസേറ്റർ ആയി പറഞ്ഞാൽ ഓടിയിരിക്കുന്നു, മിസ്റ്റർ ഫോർഡ് ഗ്രേസേറ്റർ പറയാൻ ഓഡിയോ വില്ലൻ ഓഡിയോ വെസ്റ്റേൺ കൾച്ചർ അഡോപ്റ്റ് ചെയ്യുന്ന കുഴപ്പമാണ്. ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റണം. സിനിമയിൽ ലക്ഷ്യം ചെയ്യാൻ എന്റെ വീട് മാത്രമല്ല, മെസ്സേജ് കൊടുക്കാവുന്ന വളരെ സീരിയസ് കാര്യം നിർദ്ദേശിക്കാൻ വേണ്ടിയാണ് അമേരിക്കയുടെ ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നത്. അമേരിക്കയുടെ പറയുന്നത് ബോക്സ് ഓഫീസ് നമ്പർ വൺ ആണ്. ഇപ്പൊ ലാസ്റ്റ് ഇടപെടെ മോശമില്ല, അത് ബി ജെ പിക്കാർ മോശമാക്കിയതാണ്. അതിനു മുമ്പ് ബോക്സ് ഓഫീസ് നമ്പർ വൺ ആണ് എന്നുള്ള നല്ല മെസ്സേജും കൊടുക്കും. അതെ, എനിക്ക് പടുവിലെ പറയുന്ന ആൾക്കാര്, പക്ഷെ എനിക്ക് ആദ്യം ഉണ്ടാക്കാൻ പറ്റില്ല, ബിക്കോസ് എന്റെ ഫാദർ ഹോസ്പിറ്റലായിരുന്നു, എന്റെ ഫാദർ വെച്ച് പോയി. അന്ന് വിസ് ചെയ്യണം ആദ്യം, അല്ലെങ്കിൽ അറിയാവുന്ന എന്റെ കൂട്ടുകാരെ ചെയ്യണം. സന്തോഷ് വർക്കി അല്ലെങ്കിൽ ആറാട്ടെന്ന് പറയുമ്പോ ഒരു ഫെയിം ആണ് ആൾക്കാരുടെ കമ്പനിയിൽ. ഇപ്പൊ ഞാൻ പോലും വന്നത് ചേട്ടന്റെ വീഡിയോ എടുക്കാമെന്നാ, ചേട്ടനെ വെച്ച് വീഡിയോ ചെയ്ത് കുറച്ച് അതുകൊണ്ടാണ് ചേട്ടാ. അപ്പൊ ചേട്ടന്റെ വീഡിയോ വെച്ചിട്ട് കമ്പനിയിൽ വന്ന ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി, ആൽബർട്ട് ഐൻസ്റ്റൈൻ പോലെയും ബേർട്ടൺ റസ്സൽ പോലെയും ഇന്റലക്ച്വൽ സെലിബ്രിറ്റി ആണ്, ഗ്ലാമർ സെലിബ്രിറ്റി അല്ല. പക്ഷെ ഇതിൽ കൂടി എനിക്ക് നല്ല ചെയ്യാൻ, എനിക്ക് കർഷക വേണ്ടി അല്ല ചെയ്യുന്ന, എനിക്ക് നല്ല ചെയ്യാൻ ആഗ്രഹമാണ്, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ തന്നെ ഞാൻ ക്വാണ്ടം മെക്കാനിക്സും ഫിലോസഫി പോലെ അവർ പറയുന്നു, നല്ല നോളജ് അവർ കിട്ടുന്നു, അങ്ങനെ നല്ല പിന്നെ സോഷ്യൽ ഇൻഫോർമേഷൻ, അങ്ങനെ നല്ല കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല കർഷകന് വേണ്ടിയാണ് ഏകദേശം വളരെ പ്രാക്ടിക്കലാണ്. ഇന്നിപ്പോ കിരീട പോലെ സിനിമ കണ്ടുകഴിഞ്ഞാൽ അവർ അപ്രീഷിയേറ്റ് ചെയ്തില്ല, വളരെ പ്രാക്ടിക്കൽ ആയിരിക്കുന്ന ആൾക്കാരാണ്. ഇത് വേറെ ഗുണം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ വരുന്നത് നല്ല സുഹൃത്തുബന്ധമാണ്, അവിടെ സെക്സ് അങ്ങനത്തെ കാര്യം വരുന്നില്ല. പഴയ ജനറേഷൻ ആണെങ്കിൽ പഴയ പഴയ ജനറേഷൻ ആണെങ്കിൽ ഒരു ആണും പെണ്ണും കണ്ടു കഴിഞ്ഞാൽ അവിടെ സെക്സ് ആണ്.
ഇപ്പോഴത്തെ ജനറേഷനിൽ ആൺപെൺ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. അതെല്ലാം അവർ വേറെ ലൈംഗികൊന്നും കൊണ്ടുവരുന്നില്ല. അവരുടെ പ്രാക്ടിക്കൽ ആണ്, റെസ്പോൺസിബിൾ ആണ്, അംബീഷ്യസ് ആണ്. പിന്നെ കുറച്ചുകൂടെ മത്സ്യത്വം കാണിക്കാം. ഗ്രാമങ്ങളിൽ വളർന്ന പിള്ളേർ മത്സ്യത്വം ഉണ്ട്, സിറ്റീസ് വളർന്ന പിള്ളേർക്ക് മത്സ്യത്വം കുറച്ച് കുറവാണ്. സിറ്റീസ് വളർന്ന പിള്ളേർക്ക് ഇന്നസ്റ്റൻസ് ഇല്ല. ഞാൻ തന്നെ മലപ്പുറം, കോഴിക്കോട്, തലശ്ശേരി അല്ലെങ്കിൽ മലപ്പുറം അങ്ങനത്തെ ആൾക്കാർ, കണ്ണൂർ അങ്ങനത്തെ ആൾക്കാരെ എന്നെ കാണുമ്പോൾ സ്നേഹത്തിൽ സംസാരിക്കാറുണ്ട്. കാരണം അവർക്ക് ഒരു നിഷ്കളങ്കതയില്ല. ആ നിഷ്കളങ്കത ഈ സിറ്റീസിൽ വരുന്ന പിള്ളേർക്ക് ഇല്ല. ചേട്ടന് എന്താണ് ഇത്രയും നെഗറ്റീവ് വരാൻ കാരണം എന്താ ഉണ്ടാണെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു. ബാക്കി സാധനക്കാരാണ് അവർ ചിന്തിക്കില്ല, എല്ലാരും ട്രെൻഡിന് പുറകെ കൊണ്ടുവരാം. അവര് തന്നാണ് അങ്ങനെ 80 രൂപയ്ക്ക് എല്ലാം 6 പോലും കിട്ടും. ഒരു സിനിമ ഉണ്ടാകാൻ ആർക്ക് വേണ്ട കോണ്ടാക്ട്സ് കിട്ടും. ആക്ടേഴ്സ്, ആക്ട്രസ്മാർ, ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, സൗണ്ട് എഞ്ചിനീയർ, എഡിറ്റേഴ്സ്, അങ്ങനെ എല്ലാ അത് മെയിൻലി ഫോർ സിനിമാക്കാർക്ക് വേണ്ടിയുള്ള സിനിമ ഉണ്ടാക്കാൻ വേണ്ടി. അവർക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ല. ഉണ്ടാക്കുന്ന ആൾക്കാർ വേണ്ടി, സിനിമാക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സിനിമ പഠിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ടിയാണ് അത് ഉണ്ടാക്കുന്നത്. അത് ഓവർ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എല്ലാ സെലിബ്രിറ്റീസും വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അത് വളരെ ശരിയാണെന്ന് അറിയില്ല. ഇത് മെയിൻലി ഒരു സിനിമ പുതിയത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് സിനിമയിലെ എല്ലാ മേഖലയിലും ആൾക്കാർ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാർ വരും. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുന്നു. അപ്പോൾ ഞാനൊരു ഡിസ്ക്ലെയിമേഴ്സ് തരാം, അതായത് ഒരു അറിയിപ്പ്. ഞാൻ വീഡിയോ പറഞ്ഞൊന്ന് ഫോഴ്സ്ഫുള്ളിയല്ലല്ലോ, അത് നോക്കുക. ഞാൻ ചേട്ടനെ കൊണ്ട് ഒന്നും ഫോഴ്സ്ഫുള്ളി പറയുന്നില്ല. നിങ്ങളുടെ ചാനൽ വളരട്ടെ, നിങ്ങൾ വലിയൊരു ആളായി മാറട്ടെ. ഓൺ എയർ കേരളമാണ് ഇങ്ങനത്തെ യൂട്യൂബ് ചാനൽ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക.